കോമ്പീറ്റിംഗ് കമ്പയറിംഗ് ആൻഡ് കംപ്ലൈനിങ് മത്സരിക്കുക താരതമ്യം ചെയ്യുക പരാതിപ്പെടുക എന്നീ മൂന്ന് കാര്യങ്ങളില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന നിമിത്തം ഒരിക്കലും സന്തോഷമുള്ളവരായിരിക്കുവാനോ സംതൃപ്തിയുള്ളവരായിരിക്കുവാനോ ഇങ്ങനെയുള്ളവർക്ക് കഴിയുന്നില്ല. ഒന്ന്, കോമ്പീറ്റിംഗ്. മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലാകണം, പദവിയും സ്ഥാനവും മാനവും വേണം. അങ്ങനെ വരുമ്പോഴാണല്ലോ പലരും മറ്റു പലരോട് മത്സരത്തിന് മുതിരുന്നത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, മത്സരിക്കുന്ന മാതാപിതാക്കൾ എവിടെയുണ്ടോ അവിടെ മാതാപിതാക്കളോട് മത്സരിക്കുന്ന മക്കളും ഉണ്ടാകുവാൻ സാധ്യതയേറെയാണ്. മത്സരിക്കുന്ന സഭാശുശ്രൂഷകന്മാർ എവിടെയുണ്ടോ അത് കണ്ടു പഠിക്കുന്ന വിശ്വാസി സമൂഹവും ഉണ്ടാകും. രണ്ട്, കമ്പയറിംഗ്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മേക്കാൾ സമ്പത്തും കഴിവും പദവികളും ഉള്ളവരോട് അസൂയയും നീരസവും ഉണ്ടാകുക. മൂന്ന്, കംപ്ലൈനിങ്. പരാതിപ്പെടുന്നത് സ്ഥിരം തൊഴിലാക്കിയിരിക്കുന്നവർ ഏറെയാണ്. എന്തിനും ഏതിനും, തൊട്ടതിനും പിടിച്ചതിനും പരാതി മാത്രം പറയുന്നവരുടെ മനോനിലവാരം എത്ര കണ്ട് മോശമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ക്രിസ്തുവിശ്വാസികളിൽ ആരിലും തന്നെ കോമ്പീറ്റിംഗ് മത്സരമോ കമ്പയറിംഗ് താരതമ്യം ചെയ്യുന്നവരോ കംപ്ലൈനിങ് പരാതിപ്പെടുന്നവരായിട്ടോ ഉണ്ടാകുവാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഉണ്ടാകേണ്ടുന്നതും നാം വെച്ചു പുലർത്തേണ്ടുന്നതുമായ ഒരു മനോനിലവാരം അത്രേ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവരായിരിക്കുക എന്നത്. തിരുവചനം പറയുന്നു, തെസലോനിക്കർ 1 5 18 വാക്യം, ഇൻ എവ്രിതിങ് ഗീവ് താങ്ക്സ് ഫോർ ദിസ് ഈസ് ദി വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് കൺസേണിങ് യു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇൻ എവ്രിതിങ്, എല്ലാറ്റിനും, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ വ്യക്തികളോടും എല്ലാ സമയത്തും എല്ലാറ്റിനുമായി നന്ദിയുള്ളവരാകുക. കോമ്പീറ്റിംഗ് കമ്പയറിംഗ് ആൻഡ് കംപ്ലൈനിങ് എന്നീ ദുഷിച്ച പ്രവണതകളെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. ആ സ്ഥാനത്ത് നന്ദിയുള്ള ഒരു ഹൃദയം വികസിപ്പിച്ചെടുക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് നന്ദി പറയുവാൻ ആരംഭിക്കുക. ആരെങ്കിലും ഒരു ചെറിയ കാര്യം പോലും നമുക്ക് ചെയ്തു തന്നാൽ താങ്ക്സ്, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു എന്നീ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മടി കൂടാതെ പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഒരു ഭാഷയാണ് നന്ദി. തിമോത്തി കല്ലർ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെ, ഇറ്റ് ഈസ് വൺ തിങ് ടു ബി ഗ്രേറ്റ്ഫുൾ, ഇറ്റ് ഈസ് അനദർ ടു ഗീവ് താങ്ക്സ്. Gratitude is what you feel. Thanksgiving is what you do. നന്ദി ഉള്ളവരായിരിക്കുക എന്നത് ഒരു കാര്യമാണ്, നന്ദി പറയുക എന്നത് മറ്റൊന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നതാണ് നന്ദി, നിങ്ങൾ ചെയ്യുന്നതാണ് നന്ദി പറയുക എന്നത്. Have a blessed day.